നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പൃഥ്വിരാജും പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മൈ സ്റ്റോറി എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു. മമ്മൂട്ടി ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ മറ്റ് സിനിമകളുടെ ട്രെയിലറുകൾ ഫേസ്ബുക്ക് പേജിലൂടെ ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. മമ്മൂട്ടിയുടെ കസബ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ആരാധകർ കൂട്ടം ചേർന്ന് സൈബർ ആക്രമണം നടത്തിയ ആളാണ് പാർവതി. മൈ സ്റ്റോറിയുടെ ഗാനം പുറത്തു വന്നതോടെ യൂട്യൂബിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തിയും പ്രതിഷേധിച്ചു. പാർവതിക്കെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണമായിരുന്നു അരങ്ങേറിയത്. മമ്മൂട്ടി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടും അക്കാര്യത്തിൽ മറ്റൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ മൈ സ്റ്റോറിയുടെ ട്രെയിലർ മമ്മൂട്ടി തന്നെ പുറത്തുവിട്ടിട്ടും ആരാധകരുടെ കലിപ്പ് അടങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. മമ്മൂട്ടി ട്രെയിലർ ഷെയർ ചെയ്തു എന്നതുകൊണ്ട് പാർവതിയോടുള്ള വിയോജിപ്പും ദേഷ്യവും മാറില്ലെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. അത് മമ്മൂട്ടിയുടെ പോസ്റ്റിന് താഴെ അവർ വ്യക്തമാക്കുന്നുമുണ്ട്. പാർവതി അഭിനയിച്ച സിനിമയുടെ ട്രെയിലറിന് ഡിസ്ലൈക്കിൽ കുറഞ്ഞതൊന്നും നൽകില്ല എന്നാണ് ഇവരുടെ നിലപാട്. മമ്മൂട്ടി ഷെയർ ചെയ്തതുകൊണ്ട് മമ്മൂട്ടിയുടെ പോസ്റ്റിന് ലൈക്ക് കൊടുക്കും. പക്ഷെ പാർവതിക്ക് അത്തരത്തിൽ ഒരിളവും നൽകില്ലെന്നും ഇവർ ആവർത്തിക്കുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആരാധകരും കുറവല്ല. മമ്മൂട്ടി തന്നെ സിനിമയുടെ പ്രമോഷന് വേണ്ടി രംഗത്ത് വന്ന സാഹചര്യത്തിൽ പാർവതിക്കെതിരെ ഇനി ഡിസ്ലൈക്ക് ക്യാമ്പയിൻ ആവശ്യമില്ലെന്ന് പറയുന്ന ഒരു വിഭാഗം സജീവമായി രംഗത്തുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ആരാധകർ തമ്മിൽ കമന്റ് യുദ്ധവും തുടങ്ങിയിട്ടുണ്ട്. ഇക്കയുടെ പോരാളി എന്ന ഐഡിയിൽ നിന്നായിരുന്നു വീണ്ടും പാർവതിക്കെതിരെ ഡിസ്ലൈക്ക് ക്യാമ്പയിൻ തുടങ്ങാൻ ആഹ്വാനം വന്നത്. ആ ഐഡിക്കെതിരെ അതിശക്തമായി ചിലർ രംഗത്ത് വന്നതോടെ സംഗതി തെരുവിളിയിലേക്കും നീങ്ങുന്നുണ്ട്. പാർവതി വിഷയത്തിൽ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് തന്നെ രണ്ട് തട്ടിലായ സ്ഥിതിയാണ്. മമ്മൂട്ടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പ്രശ്നം എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ. പാർവതിയെ ഫെമിനിസ്റ്റ് എന്ന് തന്നെ വിളിച്ച് രംഗത്ത് വരുന്നവരും കുറവല്ല. പൃഥ്വിരാജിനോട് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്നാൽ പാർവതിയോട് പ്രതികരിക്കാൻ ഡിസ്ലൈക്ക് അല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ചിലരുടെ വാദം. പാർവതിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ പേരിലുമുണ്ട് പ്രതിഷേധം. തങ്ങളുടെ കൂട്ടത്തിലെ രണ്ടുപേരെ ജയിലിലാക്കിയ പാർവതിയോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നവരും കുറവല്ല. മമ്മൂട്ടി അത് മറന്നാലും തങ്ങൾക്കത് മറക്കാൻ കഴിയില്ലെന്നാണ് ചിലരുടെ വാദം. തങ്ങൾ മൈ സ്റ്റോറി എന്ന സിനിമയ്ക്ക് എതിരല്ലെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. പൃഥ്വിരാജിനോടും സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരോടും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, എന്നാൽ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച പാർവതിയോട് ക്ഷമിക്കാൻ പറ്റില്ലത്രേ. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.